ഹലോ വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ് ട്വിൻ സ്റ്റാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്റെ വീടിന്റെ വഴിയിലാണ് എന്റെ വീടിന്റെ വഴി എന്ന് പറയുന്നത് ഇതേ കണ്ടോ ഭയങ്കര വിദൂരമായ വഴിയാണ് വിദൂരതയിൽ നിന്ന് വരുന്ന വഴിയാണ് ഭയങ്കര ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറെ പന്തൽ പോലെയൊക്കെ ആയിരുന്നു അവരിപ്പോൾ ഓഗസ്റ്റ് 15-ന് പ്രമാണിച്ച് രണ്ട് സൈഡും ഭയങ്കര ക്ലീനൊക്കെ ആക്കിയിട്ട് എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട് ഇങ്ങനെ ഈ വഴി വരുന്ന ഫസ്റ്റ് വീട് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയ പിന്നെ ഹോം ടൂർ ചെയ്യും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് റിക്വസ്റ്റ് അയക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു ഹോം ടൂർ ചെയ്യാമെന്ന് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറേ പണികളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഡാമേജ് ആയിട്ടൊക്കെ കെടുക്കുകയാണ് പക്ഷെ എന്തിരുന്നാലും അപ്പോൾ എനിക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാമല്ലോ ബിഫോർ എൻ്റെ വീട് എങ്ങനെയായിരുന്നു ആഫ്റ്റർ എങ്ങനെ വീടായിരുന്നു എന്നൊക്കെ കാണിക്കാമല്ലോ അപ്പോൾ നമ്മുടെ വീട് പുറത്ത് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതൊക്കെ നിങ്ങൾ കാണാതെ സ്കിപ്പ് ചെയ്ത് വിടാം അപ്പോൾ എന്തായാലും ഞാൻ ഇന്നെൻ്റെ വീട് കാണിക്കാം ഇതാണ് എൻ്റെ ഒരു കൊച്ചു വീട് എന്ന് പറയുന്നത് ഓക്കെ പാരു അപ്പൊ നമ്മളിന്ന് ആരുടെ വീടാ കാണിക്കാൻ പോണേ ശിജമ്മാമ്മയുടെ വീട് ഓക്കെ ശിജമ്മാമ്മയുടെ വീട് എൻ്റെ വീട് അപ്പൊ ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ ബാക്ക് ക്യാമിൽ എടുത്തിട്ട് വീട് കാണിച്ചു തരാം ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു വഴി ഇതാണ് രണ്ട് സൈഡും ഇങ്ങനെ എന്താ ശീമക്കൊന്നയുടെ വേലില്ലേ അതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ഇത് ഈ റോഡ് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു വർഷം കണ്ടായിട്ടുള്ളൂ ഈ റോഡ് വന്നിട്ട് ഈ റോഡ് രണ്ടടി വീതിയോ അങ്ങാണ്ട് രണ്ടടിന്ന് തോന്നുന്നു ഒരു ഒരു ഇങ്ങനെ ബൈക്കിനൊക്കെ വരേണ്ട അത്ര വീതി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇത്രയും ആക്കിയത് ഇപ്പം അടുത്താണ് കേട്ടോ അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ എൻ്റെ വീടെന്ന് പറയുന്നത് ഇതാണ് ഫ്രണ്ട് വ്യൂ ഭയങ്കര ബോറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണിയൊക്കെ നടന്നിട്ട് സെറ്റാക്കാണ്ടേ ഭയങ്കര വൃത്തിയോടായിട്ടിരിക്കുക അപ്പം നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ വേലിയാണ് കെട്ടിയിരിക്കുന്നത് ഷീറ്റ് കെട്ടിയിരിക്കുകയാണ് ബാക്കി സൈഡ് മതിൽ കെട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഷീറ്റ് കെട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ മാവാണ് നമ്മളിവിടെ വന്ന് പാർത്തിട്ട് ഇപ്പോൾ ഒരു 8 കൊല്ലം കണ്ടായിട്ടുള്ളൂ അപ്പം ഉണ്ടായ ഒരു മാവ് ചെറിയൊരു മാവായിരുന്നു ആദ്യമായിട്ട് ഇപ്രാവശ്യം മാങ്ങ ഉണ്ടായി ഒരുപാട് മാവ് ഉണ്ടായിട്ടാ അപ്പം ഇതാണ് വീട് കണ്ടോ വീടിൻ്റെ കോലം കണ്ടോ പണിക്ക് ആയൊരു വൃത്തികേട് കണ്ടില്ലേ പിന്നെ ഇത് നമുക്ക് എടുത്ത് പറയാനുള്ള വേറൊരു മരം എന്ന് പറഞ്ഞാൽ പേരമരമാണ് ഇഷ്ടംപോലെ പേരയ്ക്ക് ആർത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ കൊടുക്കാനുള്ള പേരയ്ക്ക് ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് അച്ഛൻ വാലൊക്കെ ഇട്ട് കെട്ടി വെച്ചിരിക്കുക ഇഷ്ടംപോലെ പേരയ്ക്ക അനാവശ്യമായിട്ട് കുറേ പേരയ്ക്കുണ്ട് ഇതിൽ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയണത് ഇതിങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഹായ് എടുക്കു പറ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒക്കെ കാണാൻ പറ്റും ഇവിടെ കുറേ ഡിസൈനുകൾ കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ പകുതി വരെ സിമെൻ്റ് അടിച്ച് പിന്നെ പകുതി ഒരു വെള്ളസാനം കൊണ്ട് വരച്ച് അങ്ങനെ വളരെ വൃത്തികേടായിട്ടാണ് ഇപ്പോൾ നമ്മുടെ വീട് കിടക്കുന്നത് അതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീടിരുന്ന സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു കുളമായിരുന്നു ഭയങ്കര കുളമായിരുന്നു കുളത്തിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഇത് ഈ ഒരു മൂല കണ്ട ഈ ഒരു മൂല എന്ന് പറയുന്നത് കുളത്തിൻ്റെ സെൻറ്റർ ഭാഗമാണ് അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ഇങ്ങനെ വീടിൻ്റെ ഈ ഒരു മൂല ഇരുന്നു ഇരുന്നപ്പോൾ നന്നായിട്ട് വിള്ളൽ വരാൻ തുടങ്ങി വെച്ചാൽ ഇത്രയും ഗ്യാപ്പിൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു വലിയൊരു ഇരുത്തിലൊക്കെ താന്ന് പോകേണ്ട ഒരു ഗ്യാപ്പിൽ അത്രയും ഗ്യാപ്പ് ഉണ്ടാവും അത്രയും ഗ്യാപ്പിൽ വിള്ളൽ വരാൻ തുടങ്ങി ഏതൊക്കെ പ്ലേസിലാണെന്നറിയോ കേട്ടോ ഈ പോയിരിക്കുന്നത് ഈ വൈറ്റ് സിമെൻ്റ് അടിച്ചിരിക്കുന്ന ഈ ഒരു സൈഡുണ്ടല്ലോ ഈ വൈറ്റ് സിമെൻ്റ് അടിച്ചിരിക്കുന്ന സൈഡ് ഫുള്ള് അങ്ങനെ ഭയങ്കര വിള്ളൽ വരാൻ തുടങ്ങി മേലൊക്കെ കണ്ടില്ലേ അവിടെ ഒക്കെ ഭയങ്കര വിള്ളലായിരുന്നു ആ വിള്ളലുള്ളിടത്ത് സെപ്പറേറ്റ് അച്ഛൻ അത് കുത്തിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ പുട്ടിയൊക്കെ അടിച്ച് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ പോണേക്കാൻ മുമ്പ് ഇത് ഈ ഒരു ഭാഗം ഫുള്ള് ഇങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ ഈ ഒരു ഭാഗം പകുതി എത്തിയപ്പോഴും അവന് പോകേണ്ട വിസ വന്നു അപ്പോൾ അവനത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അതാണ് ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തായാലും ഒരു 3 മാസത്തിനുള്ളിൽ നമ്മുടെ വീട് പെയിൻ്റ് അടിച്ച് സെറ്റാക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് കണ്ടോ പിന്നെ ഇത് നമ്മുടെ ഇതാണ് മണി പ്ലാന്റ് ആയിരുന്നു മണി പ്ലാന്റ് പക്ഷെ ശോഷിച്ചു ഇപ്പോൾ ഭയങ്കരമായിട്ട് ശോഷിച്ചു മണി പ്ലാന്റ് ഞാനത് ഇവിടെ കുപ്പികളിലൊക്കെ അച്ഛൻ്റെ വണ്ടിയുടെ അപ്പുറത്തതേ കുപ്പികളിലൊക്കെ നിറച്ച് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ശോഷിച്ച് ജീർണിച്ചു അതേപോലെ 4 ചട്ടി
കണ്ടോ, നാല് ചട്ടിയിൽ നിറച്ച് പൂക്കളായിരുന്നു. പക്ഷെ സീസൺ മാറിയപ്പോഴാന്ന് തോന്നുന്നുണ്ട് ഒക്കെ കരിഞ്ഞു ഉണങ്ങിപ്പോയി നാല് ചട്ടീൻ്റെ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ളും ഈ പറഞ്ഞ പോലെ പുട്ടി പെയിൻ്റ് ആയ ഒരു പണി കഴിഞ്ഞിരിക്കുക കേട്ടോ വീടിൻ്റെ. കണ്ടോ ഇത് കണ്ടോ, ഇത് ഫുള്ള് അങ്ങനെ ഒരു പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനിത് ഫ്രണ്ട് വ്യൂവിൽ കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് ഫ്രണ്ട് വ്യൂവിൽ കാണിക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇടാം, ഞാൻ കുറച്ച് പതുക്കെ കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വോയിസും ക്ലിയർ ആവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമിൽ എടുത്ത് നോക്കുമ്പോൾ കണ്ട ഇത്രയും നമ്മുടെ മതിൽ വന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ മതിൽ പണിയാൻ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഷീറ്റ് വെച്ചാൽ കാന വരുന്നുണ്ട്. അവിടെ കാന വന്നു കഴിഞ്ഞിട്ട് വേണം ബാക്കി മതിൽ പണിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിലാണ് ഇവിടെ നമ്മളിപ്പോൾ മതിൽ കെട്ടാനത്. ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടോ, ഇവിടെയൊക്കെ മതിൽ കെട്ടണം. ഈ ഒരു സൈഡിൽ കാന വരുമ്പോൾ മതിൽ കെട്ടിയിട്ട് കയറില്ലല്ലോ, പൊളിച്ച് കളയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പകുതി മാത്രം നമ്മൾ മതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ വീടിൻ്റെ സൈഡ് കണ്ടില്ലേ, ഭയങ്കര വൃത്തിയേടായിട്ട് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, പക്ഷെ എൻ്റെ രോധനമാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മണി പ്ലാന്റ് നല്ല ആർത്തുലഞ്ഞ് വന്നതാണ് കേട്ടോ. മണി പ്ലാന്റ് ഒരുപാട് ഇങ്ങനെ ശക്തമായിട്ട് വന്നതാണ്, പക്ഷെ ഇപ്പോൾ ശോഷിച്ചു പോയി. അതുപോലെ കുപ്പികളിലുണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കാണ്ടാട്ടോ. നോക്കാൻ പ്രത്യേകിച്ച് ആരില്ലാത്ത കാരണം അത് നശിച്ചു പോയത്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ വിള്ളൽ എന്ന് പറഞ്ഞാൽ നല്ല വിള്ളലായിരുന്നു കേട്ടോ, നല്ല ഗ്യാപ്പുള്ള വിള്ളലായിരുന്നു. കണ്ടാൽ വിഷമമാവായിരുന്നു, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീട് പണിതിട്ട് അങ്ങനത്തെ വിള്ളലുകളായിരുന്നു. അപ്പം അച്ഛൻ പെയിൻ്റ് പണിക്കാരനാണ്. അച്ഛന് പെയിൻ്റ് പണിയുടെ ആ ഒരു കഴിവ് അച്ഛൻ വീട്ടിൽ ഫുള്ള് പ്രകടിപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കയ്യിൽ പൂട്ടി ഫസ്റ്റ് ടൈം ഒന്നല്ല പൊട്ടിയിരുന്നേ, കുറച്ച് ഇപ്പോൾ രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് പൊട്ടിയിട്ട് അത് അടയ്ക്കും വീണ്ടും പൊട്ടും. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് ചെയ്തിട്ട് പിന്നെ അവിടെ ഒരു വിള്ളൽ വന്നിട്ടില്ല, ചെറിയൊരു ചിഹ്നൽ മാത്രമേ ഉള്ളൂ, ഗ്യാപ്പ് അങ്ങനൊന്നും അധികം വന്നിട്ടില്ല. അതൊരു സമാധാനം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ മതിൽ കെട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ. ഇപ്പുറത്തും എന്താ പറയുക, കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മുടെ കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ. ഇത് എൻ്റെ അച്ഛൻ്റെ പണിസാധനമാണ് കേട്ടോ. അച്ഛൻ്റെ വീട്ടിലേക്ക് കുറച്ച് വർക്കുകൾ വരുമ്പോൾ അച്ഛൻ ഇതുമ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മളിവിടെ മാറ്റാറില്ല, അത് നമ്മുടെ ഹയർ ഡ്രസ്സിൻ്റെ അടിയിൽ തന്നെ അത് വെക്കും, അതവിടെ പെർമനൻ്റ് ആണ്. പിന്നെ ഇവിടെ കൊച്ചു കൊച്ചു ചെടികളാണുള്ളത്. ഇതൊക്കെ എന്തൊക്കെ ചെടികളാണെന്ന് എനിക്കറിയില്ല, പനിക്കൂർക്ക, വേപ്പില, ആത്തച്ചക്കയുടെയൊക്കെയാണ് കേട്ടോ. നമുക്കിവിടെ ചെടികളധികം വെക്കാൻ പറ്റില്ല, വെള്ളം നന്നായിട്ട് വരും അത് കാരണം. ഇപ്പം ഈ സൈഡിലൊരു വാഷിംഗ് മെഷീൻ, പിന്നെ പുറത്തൊരു ബാത്റൂം നമ്മുടെ അലക്കൽ. അമ്മ ഈ ഒരു സൈഡിലും ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അമ്മ അപ്പോൾ പോ രാവിലെ പോകുമ്പോൾ ഇവിടെ ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. മേലയിലൊന്നും അഴക്കുണ്ട്, അമ്മ ഇടില്ല. മുഴുവൻ ദിവസം മാത്രം മേലയിൽ കൊണ്ടുവിടുള്ളൂ, കാരണം ആരും ഇല്ലല്ലോ ഇടാനൊന്നും. അത് കാരണം അമ്മ ഡ്രസ്സിൻ്റെ ഇടയിൽ ഇടുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു അർബാനുണ്ട്. ഇത് ആക്ച്വലി ഒരു ചാമ്പയ്പ്പാണ്. ചാമ്പയ്പ്പ് ഇപ്പം യൂസ് ചെയ്യണില്ല, അത് കാരണം ഷീറ്റും ചാക്കൊക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുക. പിന്നെ കണ്ട ഈ സൈഡിലൊക്കെ ഉണ്ടോ, നമ്മുടെ മഴ വരുമ്പോൾ വെള്ളം നിൽക്കുന്ന കാരണം ആ പെയിൻറ്റൊക്കെ ഇങ്ങനെ കിളിർത്ത് പോരുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി എന്തായാലും ഡോറ് തുറന്ന് നോക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ രണ്ട് ദിവസമായിട്ടായിട്ട് എടുക്കണേ. സഞ്ജപ്പം പോണേക്കാൾ മുമ്പാണ് ഞാൻ വീടിൻ്റെ ഉള്ളിലത്തെ വ്യൂ എടുത്തിട്ടുള്ളത്. അപ്പം സഞ്ജുവിനെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഹാളാണ് കാണുന്നത്. ഹാളിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ഗണപതിയുടെയും കൃഷ്ണൻ്റെയും ഒരു ക്ലോക്കൊക്കെ കാണാം. പിന്നെ എൻ്റെ കല്യാണ ഫോട്ടോ ആണ്, അച്ഛനമ്മ സഞ്ജു ഏട്ടനും ഞാൻ. ഞങ്ങൾ പച്ചപ്പുലികളായിട്ടാണ് നിന്നിരുന്നത് ഞങ്ങളെല്ലാവരും, വീട്ടുകാരെല്ലാവരും. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഹാൾ, ഡൈനിങ് ടേബിളുണ്ട്. ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വിൻഡോ കാണുന്നുണ്ട്. കർട്ടൻ ഉണ്ടായിരുന്നു ആ സമയത്ത്, അലക്കാനിട്ടിരിക്കുകയായിരുന്നു കർട്ടൻ. സഞ്ജു പോണൊരു സമയമായിരുന്നല്ലോ, അപ്പം അലക്കാനിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്കിത് ഇതിൽ വൃത്തിയായി തോന്നിയപ്പോൾ ഞാൻ എന്തായാലും എടുത്തു. അവിടെ നമ്മുടെ ടി വി, ചെറിയൊരു ടേബിൾ, സൈഡിൽ കുഞ്ഞു ടീപ്പോയി. പിന്നെ ആ മൂലയിലൊക്കെ ഇരിക്കുന്നത് അച്ഛൻ്റെ കുറച്ച് പെയിൻറ്റിൻ്റെ കുറച്ച് സാധനങ്ങളും കവറുകളും ആട്ടോ ആ മൂലയിലിരിക്കുന്നത്. പിന്നെ എല്ലാവരുടെ ഡൈനിങ് ടേബിളിലും ഉള്ളതുപോലെ തന്നെ പഴയ കുറേ ഫോട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കല്യാണ ഫോട്ടോ ആണ്, അച്ഛമ്മയും അച്ചാച്ഛനുമാണ്. പിന്നെ എൻ്റെ ചേച്ചിയാണ്, കാർത്തി ചേച്ചിയാണ്. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ പഴയ കല്യാണ ഫോട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ കല്യാണ ഫോട്ടോ, വലീശന്മാരാണ്. പിന്നെ സഞ്ജു റിസപ്ഷൻ്റെ ഫോട്ടോ, പിന്നെ നമ്മുടെ കീത്തുവിൻ്റെ ഫോട്ടോ, കല്യാണ ഫോട്ടോ, അതും റിസപ്ഷൻ അച്ഛനമ്മയ്ക്കോട് ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഇത് ചിക്കുവിൻ്റെയും ആദുവിൻ്റെയും റിസപ്ഷൻ്റെ ഫോട്ടോ. അങ്ങനെ എവിടെയൊക്കെ റിസപ്ഷൻ ഉണ്ടോ ആ റിസപ്ഷനൊക്കെ കയറ്റി വയ്ക്കും. ഇതെൻ്റെ സഞ്ജപ്പൻ്റെ സ്കൂൾ ഫോട്ടോയാണ്. ഇത് ഈ ഒരു അറ്റത്ത് നിൽക്കുന്നതാണ് എൻ്റെ സഞ്ജു. സഞ്ജു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ട്. ഏറ്റവും അറ്റത്ത് നിൽക്കുന്നതാട്ടോ എൻ്റെ അനിയൻ.
പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ റിസപ്ഷൻ്റെ സംഭവങ്ങളൊക്കെ ആട്ടോ. എല്ലാ അതും കൊണ്ടുവന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഷീറ്റിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊരു സമാധാനം. പിന്നെ കൊട്ടയിൽ കുറച്ച് ഫ്രൂട്ട്സ് ആട്ടോ ഉള്ളത്, അതും ഈ പറഞ്ഞ പോലെ അവിടെ പെർമനൻ്റ് ആണ്. പിന്നെ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് എൻ്റെ അച്ഛമ്മയുടെയും അച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെയും ഫോട്ടോ ആണ്. എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് പാണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോ അവരുടെ ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ പടിഞ്ഞാപ്പറാണ് ഫ്രണ്ട് വ്യൂ ആയിട്ട് വരാം. അത് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഫ്രെയിം. പിന്നെ ഈ ഒരു സൈഡ് നോക്കുന്നത് എൻ്റെ റൂമാണ്. നടുവിലൊരു ബാത്റൂം, കോമൺ ബാത്റൂം. ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും റൂമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു കോമൺ ബാത്റൂമാണ്, വാഷ് ബേസിൻ, മിററ്. അപ്പോൾ ഇനി നേരെ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോണത് അച്ഛൻ്റെ അമ്മയുടെ റൂമാണ് കേട്ടോ. ഫസ്റ്റ് കാണിക്കാൻ പോണത് ഇവരുടെ റൂമിലും ഈ പണികൾ കഴിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ വിള്ളൽ ഉണ്ടായിരുന്നത്, ഇപ്പുറത്തേക്കും വിള്ളൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛൻ പൊട്ടിയിട്ടിട്ടില്ല, സിമൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ വൃത്തികേട് നന്നായിട്ടുണ്ട് ആ റൂമിൽ. പിന്നെ എൻ്റെ അമ്മയുടെ ജാംബവാൻ്റെ കാല തലമാരിയാണ്. എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് 25 വർഷമായി, അപ്പോഴത്തെ തലമാരിയാണ്. അമ്മ അത് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞത് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു പെട്ടിൻ്റെ, ആ പെട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ ഡ്രസ്സുകളുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ ജസ്റ്റ് ഒരു വാർക്കലമാരി, അതിൽ മേലെ കുറേ ഫയലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ പണ്ടത്തെ ഫയലുകളും കാര്യങ്ങളും. ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ട് അമ്മയുടെ സാരികളും, ഡെയിലി യൂസ് ചെയ്യുന്ന സാരി, ഓഫീസിൽ പോകുമ്പോൾ ഡെയിലി ഉടുക്കുന്ന സാരികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ റൂമിൽ. ഈ സൈഡിലായിട്ടാണ് ഇവരുടെ ബെഡ് എന്ന് പറയുന്നത്. അപ്പം അച്ഛനും അമ്മയും കിടക്കുന്ന റൂമാട്ടത്. ഇനി നേരെ ഞാൻ എൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ സഞ്ജുവിൻ്റെ കുറേ കലാവാസന. എൻ്റെ റൂമെന്ന് പറയുമ്പോൾ ഞാൻ വരുന്ന ദിവസം മാത്രം, അല്ലെങ്കിൽ സഞ്ജപ്പൻ്റെയാണ് കേട്ടോ. എൻ്റെ സഞ്ജപ്പൻ ഒരു ഡ്രോയറും കൂടിയാണ്, നന്നായിട്ട് വരയ്ക്കവൻ. അപ്പോൾ അവൻ്റെ കലാവിരുദ്ധാണ്. അവൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് അതെനിക്കും മനസ്സിലായിട്ടില്ല. പിന്നെ സഞ്ജു വണ്ടി എടുക്കണേക്കാൾ മുമ്പ് അവൻ്റെ സ്വപ്ന വണ്ടി അവൻ സാക്ഷാത് കളിച്ചു. ഒരു RC, അതിൻ്റെ ഒരു ഫോട്ടോ, അതിൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അവൻ ഉദ്ദേശിച്ച ആ വണ്ടി തന്നെയാട്ടോ അവൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ കുറച്ച് വീടിലൊക്കെ കണ്ടിട്ട് കാണും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അവനിങ്ങനെ ലൈറ്റ് മേലയിൽ ഇങ്ങനെ ഫുൾ കവറിങ് ആയിരുന്നു 4 സൈഡും, പക്ഷെ പെട്ടെന്ന് അത് പൊട്ടിപ്പോയി താഴത്തേക്ക്. അപ്പോൾ അതിങ്ങനെ പൊട്ടി വീണെടുക്കുന്നുണ്ട് ലൈറ്റ്. ഇവിടെ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നമ്മുടെ അച്ഛൻ്റെ കുറേ ഷർട്ടുകൾ, പിന്നെ സഞ്ജപ്പൻ്റെ വലിയൊരു കലാസൃഷ്ടി അവിടെ മൂങ്ങയുടെ, മൂങ്ങേനെ വരച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു 1-2 ആഴ്ചത്തെ പ്രയത്നം ആണ് ആ മൂങ്ങ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ്റെ ഈ ഒരു എഫേർട്ട്. എന്താ പറയുക, എൻ്റെ അനിയൻ ഇത്ര നന്നായിട്ട് വരയ്ക്കും, എനിക്ക് സങ്കടമൊക്കെ തോന്നി ഈ ഫോട്ടോ കണ്ടപ്പോൾ നന്നായിട്ട്. കാരണം അവന് അങ്ങനെ ഒരു വേദി കിട്ടുന്നില്ലല്ലോ അവൻ്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അവൻ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവനെ പെയിൻറ് ചെയ്തിട്ടുള്ളത്, ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് അവൻ കുറേ വരച്ചു വെച്ചിട്ടുണ്ട്, അവന് കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സമയം അവന് കിട്ടിയില്ല. അവനെപ്പോഴും ഈ പാതിരാത്രിയൊക്കെ വരയ്ക്കാനിരിക്കുക കേട്ടോ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, കുറേ ലേറ്റായിട്ട് വരയ്ക്കാനിരിക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ വാർക്കലമാരിൽ പാറക്കുട്ടിയുടെ പണ്ടത്തൊക്കെ എടുത്തിരുന്ന ഷീറ്റ്, ഒരു ബെഡാണത്. അത് അമ്മ അവിടെ കവറിലൊക്കെ ആക്കി കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പില്ലോസ്, കുറച്ച് ഷർട്ട് കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളുടെ പണ്ടത്തെ ചുമര് കണ്ടില്ലേ, പാറുവിൻ്റെ കലാവിരുദ്ധാണ് ആ ചുമരുമ്മലൊക്കെ വൃത്തികേടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഒരു ഫാമിലി ഫോട്ടോ ആണ്. ഞാൻ +2 ലങ്ങാണ്ട് പഠിക്കുകയാണെന്ന് തോന്നുന്നു. നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ടല്ലേ, ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്, എനിക്ക് നാണാവണം. ഇത് എൻ്റെ സഞ്ജപ്പൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 2ാം ക്ലാസ്സിലോ സഞ്ജപ്പൻ അംഗനവാടിയിലോ ഒക്കെ ഞാൻ തോന്നുന്നു കേട്ടോ. ഇത് എൻ്റെ മാമയുടെ 2 മക്കളാണ്. അപ്പോൾ അവരുടെ ഫോട്ടോയിൽ 1-2 ട്രോഫിയും പാറക്കുട്ടിയുടെ കുഞ്ഞി പാവക്കുട്ടികളുമാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ സോപ്പ് ചീപ്പ് സാധനങ്ങൾ, പൗഡറുകൾ, കാര്യങ്ങൾ. പിന്നെ മേലെ എൻ്റെ ഒരു ബോട്ടിലാട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷെൽഫിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഒരു ഓവറോൾ വ്യൂ. ചെമ്മരൊക്കെ കണ്ടില്ലേ, പെയിൻറ്റൊക്കെ അടർന്നു പോയിട്ട് അത് കിളിർക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റൊക്കെ ഇങ്ങനെ അടർന്നു പോയിരിക്കുക. പിന്നെ പാറ കുറേ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്, വരച്ചിട്ടും സ്കെച്ച് കൊണ്ടൊക്കെ ചെയ്തിട്ടും. അപ്പോൾ എന്നെയാണ് ആ മിററിൽ കാണുന്നത്. മിററിൽ നമ്മുടെ ആ സംഭവത്തിൽ ചാന്തുണ്ട്, സിന്ദൂരുണ്ട്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇത് വാഷ് ബേസിൻ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കോമൺ ബാത്റൂം, അവിടെ ഒരു ലൈറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ഹാള്, 2 റൂം. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. വലിയ വീടൊന്നുമല്ല, ഒരു കുഞ്ഞു വീടാണ്. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ഉള്ള സൗകര്യങ്ങളൊക്കെ ധാരാളമാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചണും ഭയങ്കര കുഞ്ഞു കിച്ചണാണ്. നേരെ കയറി ചെല്ലുന്നത് ഫ്രിഡ്ജ്.
പിന്നെ ഇഷ്ടംപോലെ പാത്രങ്ങൾ ഉണ്ട് കേട്ടോ വെച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ എൻ്റെ അമ്മയച്ഛനും കൂടെ മേലെ കയറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് സ്പേസ് വേറെ ഇല്ല വെക്കാൻ വേണ്ടിയിട്ട്, അവിടെ വെച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റൗ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വാഷ് ബേസിൻ. പിന്നെ അവിടെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഷെൽഫുണ്ട്, അവിടെ നമ്മുടെ ഉപ്പും മുളക് സാധനങ്ങൾ അങ്ങനത്തെ പാത്രങ്ങൾ. പിന്നെ ഫ്രിഡ്ജിൻ്റെ മേലൊരു മുറം, പിന്നെ ബക്കറ്റുകളിൽ അരി, ഗോതമ്പ്, അങ്ങനെ കുക്കർ, ചക്കർ, അതങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഇപ്പുറത്ത് ചെറിയൊരു അടുക്കള, വേറൊരു അടുക്കള, നമ്മുടെ മറ്റേ അടുപ്പ്, ചോറ് കൂട്ടുന്ന അടുപ്പുണ്ടല്ലോ, പാറുട്ടൻ അതിൻ്റെ ഇടയിൽ ഹായൊക്കെ പറയുന്നുണ്ട്. ഹായ് ഒരു അടുക്കളയാണ് കേട്ടോ അപ്പുറത്തെ സൈഡിലുള്ളത്. അടുക്കളയ്ക്ക് നല്ല വെളിച്ചമാണ്, കിഴക്കേ അപ്പുറത്ത് നല്ല വെളിച്ചമായിരിക്കും എപ്പോഴും. ഞാൻ ഈ ഒരു ഭാഗം അധികം വെളിപ്പെടുത്തുന്നില്ല, വളരെ വൃത്തിയായിട്ടൊക്കെ എടുക്കാണ്. അപ്പോൾ അതൊരു, പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്ന് പറയണത് ഞാൻ പുറമേ കാണിച്ചപ്പോൾ കണ്ടല്ലോ, അതാണ് കേട്ടോ ഡോർ തുറക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ എന്ന് പറയണത്. ഇതാണ് വലിയ കിച്ചൺ ഒന്നല്ല, പക്ഷെ നമ്മൾ ഇപ്പോൾ രണ്ട് പേരല്ലേ ഉള്ളവർ, ഇപ്പോൾ അവർക്ക് അത്യാവശ്യത്തിനുള്ള ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. ഇതാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംഭവം നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, പല പരിമിതികളും കാണും. കാരണം ഉള്ളിലൊക്കെ കണ്ടെന്നെങ്കിലും ഇപ്പോൾ സൗകര്യക്കുറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, സാധനങ്ങൾ കുറേ ഉള്ളതുകൊണ്ടും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എടുത്ത് കുത്തിക്കയറ്റി വെക്കാനൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റേതായ സംഭവങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ വീടിൻ്റെ ഫുൾ പണി, അതായത് പെയിൻറ്റിങ് ഇപ്പം എന്തായാലും അടുത്തുണ്ടാവുമെന്ന് വിചാരിക്കണം. പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മതിൽ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഒന്ന് കെട്ടി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് പിന്നെ ഒരു വീഡിയോ ഹോം ടൂർ നല്ല ഭംഗിയിൽ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു കൂതറക്കോലത്തിലുള്ളൊരു ഹോം ടൂറാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരേക്കും ബൈ.